ഹലോ നമസ്കാരം അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് അപ്പോൾ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് ഉക്രൈനിലെ കാർക്കീവ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത് ഉക്രൈനിലെ തന്നെ സെക്കൻഡ് ലാർജസ്റ്റ് സിറ്റിയാണ് ഈ കാർക്കീവ് എന്ന് പറയുന്ന സ്ഥലം അപ്പോൾ അവിടെ കാണാനായിട്ട് ഒരു ആഗ്രഹമുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും ജസ്റ്റ് പോയി നോക്കാം അവിടുത്തെ കുറച്ച് വിഷ്വൽസും കാര്യങ്ങളെല്ലാം എടുക്കാം ഒരുപാട് ഫോറിനേഴ്സും എല്ലാം പഠിക്കുന്ന ഒരു സിറ്റിയാണ് മെയിൻ വൺ ഓഫ് ദ മെയിൻ സിറ്റിയാണ് ഉക്രൈനിലത്തെ ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് പഠിക്കുന്ന ഒരു സിറ്റിയാണ് ഈ കാർക്കീവ് എന്ന് പറയുന്നത് ഒരുപാട് മെഡിസിൻ സ്റ്റുഡൻസ് ഇന്ത്യൻസ് ആയാലും നമ്മുടെ മലയാളികളായാലും ഒരുപാട് മെഡിസിൻസ് വെറ്റിനറി എല്ലാത്തിനും പഠിക്കുന്ന ഒരുപാട് സ്റ്റുഡൻസ് പഠിക്കുന്ന ഒരു സിറ്റിയാണ് ഈ കാർക്കീവ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് എന്തായാലും യാത്ര തുടങ്ങാം വാ എത്തി 3.5 മണിക്കൂറായിരുന്നു യാത്ര വളരെ ദയനീയകരമായിരിക്കും ബസ്സിൽ ഇങ്ങനെ ഇരിക്കുക എന്ന് പറയണത് പിന്നെ നല്ലൊരു ഉറക്കുറങ്ങി ഇവിടെ എത്തിയപ്പോൾ ഇവിടെ നല്ലൊരു ക്ലൈമറ്റാണ് ഇവിടെ സമ്മറാണ് ഇപ്പോൾ സമ്മറല്ല സ്പ്രിംഗ് സീസൺ ആണ് പക്ഷേ ഇതിൽ ഒരു നല്ലൊരു ചൂടിൽ ഒരു നല്ല തണുത്ത കാറ്റാണ് അതാണ് ഇപ്പോൾ ഉള്ളൊരു ഫീല് അതെങ്ങനെ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുമെന്നറിയില്ല അത് ആസ്വദിക്കണമെങ്കിൽ ഇവിടെ തന്നെ എത്തണം അപ്പോൾ എന്തായാലും ഒറ്റ ദിവസം കൊണ്ട് കാർക്കീവ് കണ്ട് തീർക്കാൻ പറ്റില്ല അപ്പോൾ ഞാൻ കുറച്ച് ദിവസത്തേക്ക് കൂടി ഉണ്ടാവും അപ്പോൾ നമുക്ക് നോക്കാം ഞാൻ കുറച്ച് പയ്യെ നമുക്കെല്ലാം ഓരോന്നോരോന്നായിട്ട് കാണാം അപ്പോൾ ഇന്ന് കവർ ചെയ്യാൻ പറ്റുന്ന അത്രയും വിഷ്വൽസ് നമുക്ക് കവർ ചെയ്യാം എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം ഇവിടെ ഉള്ളത് ഇവിടെ ചുറ്റും എന്തൊക്കെയാണ് സംഭവം ഒന്നാമത് എനിക്ക് ഇവിടുത്തെ സ്ഥലങ്ങളൊന്നും അറിയില്ല നമുക്ക് ഓരോന്നോരോന്ന് തന്നെ നോക്കി പോവാം അപ്പോൾ തുടങ്ങാം ബാ ഗായ്സ് നമുക്കൊരു കാപ്പി കുടിക്കാം അതിലേക്കുള്ള പോക്കാണ് ഇപ്പോൾ നമ്മൾ പോണത് നമുക്കിപ്പോഴൊരു കാപ്പി കുടിച്ചിട്ട് ഇറങ്ങാം അതീന അമേരിക്കാനോ സിമലോക്കോ മാലി സ്കൂൾ കാർണോ മൊലോക്കോ കാർഡാ അപ്പൊ അങ്ങനെ ചായ കിട്ടി നമുക്ക് പഞ്ചസാര ഇടാം നന്നായിട്ട് ഇളക്കണം ഇളക്കില്ല എന്നുണ്ടെങ്കിൽ ലാസ്റ്റ് പഞ്ചസാര കൂടി അപ്പൊ കാപ്പി ടേസ്റ്റ് ഉണ്ടാവും എല്ലായിടത്തും ഒരേപോലെ പഞ്ചസാര ഇരിക്കുന്നു നല്ല സമയം അപ്പൊ നമുക്ക് അടുത്ത സ്പോട്ടിൽ പോവാം അപ്പൊ നമ്മള് പോണത് ഇപ്പോ ദർശിപ്രോം എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്കാണ് കാർക്കീവിൻ്റെ തന്നെ മധ്യഭാഗത്തെ നിന്നൊക്കെ വിശേഷിപ്പിക്കാം ആ ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത് അവിടെ കാണാനുള്ള കുറച്ച് കാഴ്ചകളുണ്ട് നമുക്ക് നോക്കാം
നമ്മളപ്പോൾ മെട്രോയിലാണ് പോണത്. കാർക്കിവിലത്തെ പുണ്യ പുരാതന മെട്രോയാണിത്. ഇപ്പോൾ നമ്മൾ സ്റ്റേഷനിലത്തേക്കാണ് ട്രെയിന് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ട്രെയിനിലേക്ക് കയറാൻ ട്രെയിനിലാണ് വരുന്നത്. ഹലോ, അപ്പോൾ നമ്മൾ ഇന്ന് ഡെൻസ്ട്രോം എന്ന് പറയുന്ന ഒരു സ്ഥലത്താണുള്ളത്. ഇവിടെ ഭയങ്കര രസകരമായ കാഴ്ചകളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടോ നിങ്ങൾ, ഇതാണ് സംഭവം. അപ്പോൾ നമ്മൾ നടന്ന് പയ്യെ ഇതിൻ്റെ അടുത്തേക്ക് എത്തിയിക്കാണ്. ഇതാണ് സംഭവം. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഈ പാരച്യൂട്ട് കാണുന്നത്. നേരിട്ട് ഭയങ്കര കൗതുകം തോന്നുന്ന ഒരു കാഴ്ചയാണിത്. ഇത് ഭയങ്കരമായിട്ട് തീയൊക്കെ പോകുന്നുണ്ട്. എന്താണ് സംഭവം, എന്താണ് പ്രോഗ്രാം എന്നുള്ളത് മനസ്സിലാവണില്ല. രണ്ട് പാരച്യൂട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇന്നത്തെ ഫെസ്റ്റ് എന്താണ്, എന്താണ് സംഭവം എന്നുള്ളത് നമുക്കറിയില്ല. അപ്പോൾ ഇതിൻ്റെ അടുത്താണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. നമുക്ക് എന്തായാലും കണ്ടറിയാം. ഹലോ, അപ്പോൾ നമുക്ക് രണ്ട് പേരാണ് കിട്ടിയിരിക്കുന്നത് ഇവിടെ ഉള്ളത്. അപ്പോൾ നമുക്ക് എന്താണെന്നുള്ളത് ഇവരോട് ചോദിച്ചറിയാം. ബ്രോ, എത്താ പ്രോഗ്രാം, എത്താ വാട്സപ്പ് പ്രോഗ്രാം. വാട്ട് ഈസ് ദ തീം ഓഫ് ദിസ് പ്രോഗ്രാം? It's a cycle rally? Yes. Uh-huh. For what? Let's throw it in and that's good for communication people. Uh-huh. For that we are giving this. For that is the program? Yes. Uh-huh. Okay, okay. What's your name? Name? So? Kostya. And Max. Max. Nice to meet you. Thank you. അപ്പോൾ അവര് എന്താണ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു സൈക്കിൾ റാലിയാണ്, ഗുഡ് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടാണെന്നൊക്കെയാണ് പറയണത്. ഒന്നും മനസ്സിലാവണില്ല എൻ്റെ പുള്ളേ. ഹലോ, അപ്പോൾ നമുക്ക് വേറെ ഒരാളെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആളോട് ചോദിച്ചറിയാം എന്താണ് സംഭവം എന്നുള്ളത്. ബ്രോ, റിയലി ഹലോ, what's the program, bro? What's the program, bro? Yeah. There was the bike run, 9 kilometers. We go to the street, by the street to Nauka. Naukova? Naukova, yeah, by street. And now, just rest. Okay, okay. And what's the theme of this program? What's the theme of the program? Yeah. This is our Kharkiv team, there's Olympic team, bike Olympic team. Oh, they are gathered together, and they gather together and make a rally. They come tonight. Okay, okay, tonight. Yeah. Okay, okay, good. Okay, what's your name? My name is Sasha. Okay, anyway, have a good day. Thank you. Okay, bye. അപ്പോൾ ഇവർ പറഞ്ഞേക്കണെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് സംഭവം. അപ്പോൾ ഇവിടെ ഒരുപാട് ആളുകളുണ്ട്. നമുക്കപ്പോൾ എന്തായാലും ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കിയറിയാം. അപ്പോൾ ഈ പരിപാടിയുടെ പേര് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെലോഡൻ 2021 എന്നാണ്. ഇതിൻ്റെ ഓർഗനൈസേഴ്സിൻ്റെ വാക്ക് പ്രകാരം ഇത് പ്രൊമോട്ട് ചെയ്യണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ലൈഫ് സ്റ്റൈലും പിന്നെ റോഡ് യൂസേഴ്സിൻ്റെ സേഫ്റ്റി ആൻഡ് മ്യൂച്വൽ റെസ്പെക്റ്റിനെ അവർ പ്രൊമോട്ട് ചെയ്യുകയാണ് ചെയ്യണത്. അപ്പോൾ അതായിരുന്നു ശരിക്കുള്ള സംഭവം. ഇവന്മാരുടെ അടുത്ത് ചോദിച്ചിട്ട് ഒരു തേങ്ങി മനസ്സിലാവുണ്ടായില്ല. അപ്പോൾ ഇതാണ് സംഭവം. കാര്യങ്ങൾ നോക്കിയറിയാം. കുറച്ചോനെ ഇത് കൂടുതൽ നിലത്തേക്ക് വീണ്. ഇത് അടിച്ചു പോയി ഗൈസ്, മൊത്തത്തിൽ അടിച്ചു പോയി. നമുക്ക് ഒന്ന് മാറിയിട്ടാണ്.
അപ്പൊ ഇത് കാലത്ത് പോയ സൈക്കിൾ റാലിയാണ്. കാലത്ത് 11 മണിക്കായിരുന്നു ഇവിടെ സ്റ്റാർട്ട് ചെയ്തായിരുന്നെ. അപ്പൊ ആ സൈക്കിൾ റാലി ആണ് ഈ സംഭവം. ഇവർ തിരിച്ചു വരികയാണ് സംഭവം. അവിടെ ഇവിടെ ഒക്കെ കറങ്ങിട്ട് തിരിച്ചു വരികയാണ്. എനിക്ക് ഇത് കാണുമ്പോ മറ്റേ നബിദിനത്തിന് സൈക്കിൾ റാലിക്ക് മറ്റേ വണ്ടിയുടെ പുറകെ നടക്കില്ലേ, അതാണ് ഓർമ്മ വന്നത്. ഡെർസ് പ്രൂമിൻ്റെ വഴിവീടുകളിലൂടെ വഴിത്താരയെ ധന്യമാക്കി സൈക്കിൾ റാലി ഇതാ കടന്നു വരികയാണ്. അനുമോദിക്കുക, അനുമോദനത്തിൻ്റെ 1000 പുച്ചണ്ടുകൾ അർപ്പിക്കുക. ഇവിടുത്തെ കലാപരിപാടികൾ ഏകദേശം കഴിഞ്ഞു. അപ്പോൾ ഇനി നമ്മുടെ കലാപരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അടുത്തത് ഇനിയിപ്പോൾ നമ്മൾ പോകാൻ പോണത് കാർക്കീവിലത്തെ മെഡിക്കൽ യൂണിവേഴ്സിറ്റിക്കയുടെ അടുത്തേക്കാണ്. യൂണിവേഴ്സിറ്റി ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. അപ്പോൾ ഇതാണ് കാർക്കീവ് നാഷണൽ മെഡിക്കൽ യൂണിവേഴ്സിറ്റി, KNMU എന്നാണ് ഷോർട്ട് ഫോം. ഉക്രൈനിലെ തന്നെ മെഡിക്കൽ സയൻസിനായിട്ട് വളരെ വൺ ഓഫ് ദ മോസ്റ്റ് ബെറ്റർ യൂണിവേഴ്സിറ്റിയാണിത്. ഏകദേശം 10,000 മേളിൽ സ്റ്റുഡൻസ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നുണ്ട്. ഇത് 1805 സ്ഥാപകമായ യൂണിവേഴ്സിറ്റിയാണ്. ഏകദേശം 216 വർഷം ഇതിന് പഴക്കമുണ്ട്. 10,000 സ്റ്റുഡൻസ് മാത്രമല്ല, ഏകദേശം 700 ടീച്ചർമാരും ഇവിടെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ KNMU യൂണിവേഴ്സിറ്റി. ഇനി ഇതേപോലെ തന്നെ വേറൊരു യൂണിവേഴ്സിറ്റി കൂടി ഉണ്ട്. നേർക്ക് നേരാണ് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ആ യൂണിവേഴ്സിറ്റി. അതിൻ്റെ പേര് കരാസിൻ കാർക്കീവ് നാഷണൽ യൂണിവേഴ്സിറ്റി എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ നമുക്ക് അതും കൂടെ പോയി കാണാം. അപ്പോൾ ഇതാണ് കരാസിൻ യൂണിവേഴ്സിറ്റി. ഇതിൻ്റെ ശരിക്കുള്ള നെയിം വി എൻ കരാസിൻ കാർക്കീവ് നാഷണൽ യൂണിവേഴ്സിറ്റി എന്നാണ് ഇതിൻ്റെ പേര്. ഇത് 1804 സ്ഥാപിതമായ ഒരു യൂണിവേഴ്സിറ്റിയാണ്. അതായത് ഏകദേശം 217 വർഷം പഴക്കമുണ്ട്. അതിന് മുമ്പ് സ്ഥാപിച്ച യൂണിവേഴ്സിറ്റിയാണിത്. ഈ യൂണിവേഴ്സിറ്റിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ 25,000 സ്റ്റുഡൻസ് പഠിക്കുന്നുണ്ട്. അതിനനുസരിച്ച് തന്നെ 4,500 സ്റ്റാഫുകൾ ഇവിടെ വർക്ക് ചെയ്യാനുണ്ട്. മാത്രമല്ല ഇവിടെ 500 പോസ്റ്റ് ഗ്രാജുവേറ്റ്സ് ഉണ്ട്. സന്ധ്യയായി, വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.